ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ മന്തി എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നാണ്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും ഇത് തയ്യാറാക്കാം. അപ്പം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ട് നന്നായി കുത്തി കൊടുക്കുക. ഞാനിവിടെ കുത്തിയതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുത്തുന്നത് നമ്മുടെ മസാലകളെല്ലാം നന്നായി തന്നെ ഇതിൽ പിടിക്കാനാണ്. നന്നായി കഴുകിയെടുത്ത ചിക്കൻ ഇതേപോലുള്ള പാത്രത്തിൽ ഞാനിവിടെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. ആ പാത്രത്തിൽ തന്നെ ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒന്നിൻ്റെ മേലിൽ ഒന്നായി വരാത്തക്ക രീതിയിൽ നമുക്ക് ഈ ചിക്കൻ അടുക്കി വെക്കാം. ഞാനിവിടെ ഇപ്പോൾ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺറിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്, മാഗി ക്യൂബ്സ്. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഈ രീതി ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ഡോട്ട് ഇത് പിടിക്കും. പിന്നെ ഉപ്പിനനുസരിച്ച് വേണം ക്യൂബ്സ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ടേസ്റ്റ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 red food color ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വീഡിയോസ് എടുക്കുമ്പോൾ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ. എനിക്കിവിടെ മിക്സ് ചെയ്തപ്പം ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായി തന്നെ ഓരോന്നായിട്ട് അടുക്കി വെച്ച് 1.5-3 മണിക്കൂറോളം നമ്മൾ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് അതിനകത്തോട്ട് അരപ്പുകൾ നന്നായി തന്നെ ചേരുന്നത്. ഞാനിവിടെ 1 മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എടുക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മൂടി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഹൈ ഫ്ലെയിമിലിടേണ്ടത്. ആ സമയം കൊണ്ട് നമുക്കിവിടെ ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് സെല്ല റൈസാണ്. ഇതേപോലെ നീളം കൂടിയ അരിയാണ് കുഴിമന്തിക്ക് ഉപയോഗിക്കുന്നത്. തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. 4 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഡ്രൈ ലെമണും ചേർത്ത് കൊടുക്കാം. ഇനി ചോറിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ചിക്കൻ നന്നായി തിളക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂറോളം അരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് ഊറ്റി വെക്കാം. ചിക്കൻ പകുതി കുക്കാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺറിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെയ്ച്ചോറിന് എടുക്കുന്ന ആ രീതിയിൽ മന്തിയുടെ ചോറ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. മന്തിയുടെ ഒരു ഏകദേശ കണക്കറിയാലോ, ഒരു 90 മേലെ വെന്താൽ മാത്രം മതി. ബാക്കി ദം ചെയ്യുമ്പോൾ വെന്തോളും. ഈ രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇവിടെ, ഇതൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കനും നന്നായി തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഊറ്റി വച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനിൽ നിന്നുള്ള എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഊറ്റി വെച്ചിരുന്നു, അത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഇനി വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ വേണം ഈ ചോറെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്കൊരു 5 പച്ചമുളക് ഇതേപോലെ കുത്തി വെക്കണം. ജസ്റ്റ് ഇതിന് ചോറിനൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ലെമനും ഇവിടെ വെച്ച് കൊടുക്കാം. ദമ്മി ചെയ്യുന്ന പാത്രത്തിൻ്റെ മൂടിൽ ഒരു ചെറിയ ഹോളുണ്ട്, അതിലേക്ക് ഞാൻ മൈദ കലക്കി ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ആവി പോകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. മന്തിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്മോക്ക് ചെയ്തിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ ഞാനിവിടെ ചിരട്ട കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സെൻട്രിച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആവി പോകാതിരിക്കാൻ അടച്ചു വെക്കണം. കട്ടിയുള്ള 2 കല്ലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഒട്ടും ആവി പോകരുത്, പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ നഷ്ടമാകും. ഇപ്പോൾ നമ്മുടെ അടിപൊളി കുഴിമന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അരി പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാവകാശം ഇതേപോലെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതിലേക്ക് സ്പേസ് ഇല്ല നമുക്ക് ചോറൊന്ന് ഇളക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ചിക്കൻ പൊടിയാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ചോറൊന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലുള്ള ഓയിലൊക്കെ ഇതിനകത്തോട്ട് യോജിക്കാനാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് നമുക്ക് വിളമ്പി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ കുഴിമന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.